ഹലോ മച്ചാമാരെ, എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ യു കെയിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് ഒരു ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു യു കെയിൽ നമുക്കൊരു ലൈസൻസ് കിട്ടുന്നത്. അതിൽ രണ്ടാം ഘട്ടമായ തിയറി ടെസ്റ്റ് ഞാൻ പാസ്സായിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഞാനിതൊരു രണ്ടാഴ്ച കൊണ്ടാണ് ഈ ഒരു തിയറി ടെസ്റ്റ് പാസ്സായത്. പലരും ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ അത് ഭയങ്കര പാടല്ലേ, ഫുൾ ഇംഗ്ലീഷിലല്ലേ ക്വസ്റ്റ്യൻസൊക്കെ. തീർച്ചയായിട്ടും ഒരു അല്പം പാടാണ്, പക്ഷെ നമ്മളത് തീർച്ചയായിട്ടും അതിനുവേണ്ടി മെനക്കെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ വെറും രണ്ടാഴ്ച കൊണ്ടാണ് ഞാൻ ഈ ഒരു തിയറി ടെസ്റ്റ് പാസ്സായത്. അപ്പോൾ അത് എങ്ങനെയാണ് പാസ്സായതെന്നുള്ളതും അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിലോട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ അടങ്ങുന്ന ഒരു കൊച്ചു വീഡിയോയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ പറന്ന് 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 വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു സംശയമാണ് നമ്മൾ യു കെയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതായത് നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ജോബ് വിസയിൽ വരുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും 365 ദിവസം അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിൽ നിങ്ങൾക്ക് ഇവിടെ യു കെയിൽ വണ്ടി ഓടിക്കാൻ പറ്റും. നിങ്ങളൊരു ടൂറിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ സാധിക്കും. പിന്നെ പൊതുവേ ഉള്ളൊരു സംശയമാണ് നമ്മൾ യു കെയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് അല്ലെ പെർമിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യമുണ്ടോ, നമ്മളത് കൊണ്ടുവരണോ എന്നുള്ളൊരു സംശയമുണ്ട്. എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്റർനാഷണൽ പെർമിറ്റിൻ്റെയോ ലൈസൻസിൻ്റെയോ ആവശ്യമില്ല. കാരണം നമ്മുടെ ലൈസൻസ് നമ്മുടെ ഇംഗ്ലീഷിലാണ് നമ്മുടെ മേൽവിലാസവും നമ്മുടെ പേരും ഒക്കെ ടൈപ്പ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസോ പെർമിറ്റോ ഇല്ലാതെ നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ എനിക്കിത് അറിവില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്റർനാഷണൽ ലൈസൻസ് ഇവിടെ ഞാൻ കൊണ്ടുവന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരാം കേട്ടോ, അതിന് ഒരു കുഴപ്പമില്ല, അത് വലിയ സീനില്ല. നമുക്ക് നമ്മുടെ ആർ ടി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 മണിക്കൂർ കൊണ്ട് സംഭവം കിട്ടും. അതിന് ഒരു തുച്ഛമായിട്ടുള്ള പൈസയും നമ്മുടെ വിസയും പാസ്പോർട്ടും പിന്നെ നമ്മുടെ ടിക്കറ്റും അതിനെ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം അത് ഒരു വലിയ സംഭവമല്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഈ പ്രൊഫഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ. യു കെയിൽ ലൈസൻസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ലേണേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ പ്രൊഫഷണൽ ലൈസൻസ്. ഇനി എങ്ങനെയാണ് ഈ പ്രൊഫഷണൽ ലൈസൻസ് നമ്മൾ ഓൺലൈൻ വഴി എടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഡ്രൈവേഴ്സ് ആൻഡ് വെഹിക്കിൾ ലൈസൻസ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ കയറുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ ഈ സംഭവം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് പേജിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഇവരുടെ, ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് വായിക്കാനുള്ളതായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് പേജിലും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഫോർ ദ കൺഫർമേഷൻ ആണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് വരണം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് വരണം. പിന്നെ നമ്മൾ പുതിയതായിട്ട് യു കെയിൽ വന്ന ഒരാളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സ് ആയിരിക്കണം നമുക്ക് ഇടേണ്ടത്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ പ്രൊഫഷണൽ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ സാധിക്കും. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനൊരു ഒരു ഗുണമുണ്ട്. ഈ പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ സംഭവം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് ഒന്നാമത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ D1 എന്ന് പറയുന്ന ഒരു ഫോമുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തത്. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് D1 ആപ്ലിക്കേഷൻ ഫോം ഏകദേശം 43 pounds നമുക്ക് ചിലവായി അതിന് വേണ്ടിയിട്ട്. അത് നമ്മൾ നമ്മുടെ BRP കാർഡും കൂടെ, നമ്മുടെ ഒറിജിനൽ BRP കാർഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് ഫോം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ അയക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ടൊക്കെ ഒരാഴ്ച കൊണ്ട് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഏകദേശം 1.5 മാസ കാലയളവ് ഞങ്ങൾ കാത്തിരുന്നു. ഞങ്ങളൊരു 4 പേര് ഒരുമിച്ച് അയച്ചതാണ്. ഞങ്ങൾക്ക് 4 പേർക്കും ഏകദേശം 1.5 മാസ കാലയളവ് കാത്തിരിക്കേണ്ടി വന്നു ഈ പ്രൊഫഷണൽ ലൈസൻസ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാം. ഇപ്പം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ആൻഡ് വെഹിക്കിൾ ലൈസൻസ് ഏജൻസി അല്ലെങ്കിൽ ഇവിടുത്തെ ഏജൻസിയായ DVL സൈറ്റിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. അതിന് ഏകദേശം
£34 മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലവ് വരുത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യു കെയിലേക്ക് വന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ രണ്ടാം ഘട്ടമായ നമ്മളുടെ തിയറി ടെസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് അവർ തിരിച്ചേക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 50 ചോദ്യങ്ങളിൽ നമ്മൾ 43 നമ്മൾ ശരിയാക്കണം. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഹസാർഡ് പെർസെപ്ഷൻ ആണ്. അതിൽ 75 മാർക്കിലാണ് അത് ചോദിക്കുന്നത്. അതിൽ നമ്മൾ 44 നമ്മൾ ശരിയാക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് അല്പം ടൈറ്റാണ്. അപ്പം ഇതിനകത്ത് എന്നെ സഹായിച്ചത് DVSയുടെ ദ ഒഫീഷ്യൽ DVSA തിയറി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ആപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെ ലിങ്കും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്കത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഈ ഒഫീഷ്യൽ DVSA തിയറി ടെസ്റ്റിൻ്റെ ആപ്പിനകത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റഡി വരും. അതിനകത്ത് സ്റ്റഡി ചെയ്യാനായിട്ട് കുറേ ടോപ്പിക്സ് കാണും. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ക്വിക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് വീഡിയോസ് ഒരുപാടുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് വീഡിയോസ് അതിനകത്ത് ഉണ്ടാവും. പിന്നെ പ്രധാനമായിട്ടുള്ളത് മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 50 ചോദ്യങ്ങളാണ്. അതിൽ 43 നമ്മൾ ശരിയാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് വിജയിക്കത്തുള്ളൂ. അപ്പം ഈ സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി പാടാണ് നമ്മൾ, കാരണം ഇവർ തന്നെ ഇത് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരേ ആൻസേഴ്സ് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ മോക്ക് ടെസ്റ്റിൽ കാണാൻ സാധിക്കും. അപ്പം ഞാൻ ചെയ്ത ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇംഗ്ലീഷൊക്കെ അങ്ങനെ അത്ര വലിയ അഗ്രഗണ്യനൊന്നുമല്ല നമ്മൾ ഇംഗ്ലീഷിൽ. അതുകൊണ്ട് നമ്മൾ ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമേ കുറേ മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്തു. അപ്പോൾ ഈ ചെയ്ത സമയത്ത് നമുക്ക് കുറേ എല്ലാം ഫെയിൽ 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 എന്നും പറഞ്ഞാൽ കാണിച്ച്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി, ഞാനൊരു പേപ്പറിലേക്ക് ഈ വായിച്ചതെല്ലാം നമ്മൾ ഒരു പേപ്പറിലേക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം കുറിച്ചെടുത്തു ഒരു പേപ്പറിൽ. പിന്നെ അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തെ ഈ നമുക്ക് തെറ്റിപ്പോകുന്ന ആൻസേഴ്സ് ഉണ്ടല്ലോ, ആ തെറ്റിപ്പോകുന്ന ആൻസേഴ്സ് മാത്രം ഞാൻ ഈ പേപ്പറിലേക്ക് ഒരു സെപ്പറേറ്റ് പേപ്പറിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ശരി ഉത്തരങ്ങൾ മാത്രം ഇരുന്ന് കുറേ നേരം ഇരുന്ന് വായിച്ചു, അതിരുന്ന് പഠിച്ചു. എന്നിട്ട് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മോക്ക് ടെസ്റ്റ് പെട്ടെന്ന് തന്നെ ക്ലിയർ ആയാൻ സാധിച്ചു. അപ്പം ഞാൻ ആ ഒരു ട്രിക്കാണ് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ കുറേ വീഡിയോസ് നമ്മൾ റെഫർ ചെയ്തു, അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ദാ ഈ കാണുന്നതായിരിക്കും നമ്മുടെ അസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ ടെസ്റ്റ് സമയത്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ ഒരു വീഡിയോ കാണും. അപ്പം അത് അത്ര വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പം നമ്മുടെ മൗസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഓരോ ബ്രേക്കാണ്. അപ്പം അതുപോലെ ഒരു റെഡ് ഫ്ലാഗ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ സ്ക്രീനിൽ? അപ്പം ഇതുപോലെ ഒരു ഫ്ലാഗ് നമുക്ക് കാണാം. നമ്മൾ ചവിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മൗസിൽ ക്ലിക്ക് ചെയ്യുന്ന ഓരോ സമയത്തും നമുക്ക് ഇതുപോലെ ഫ്ലാഗ് നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പം നമുക്ക് ചുമ്മാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാതെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആവശ്യമില്ലാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ടും നമ്മളെ അത് ബാധിക്കും. അപ്പം നമ്മുടെ ഈ ടെസ്റ്റ് സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ സിസ്റ്റത്തിൽ ഒരു മൗസ് ഉണ്ടായിരിക്കും. അപ്പം ആ മൗസിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും, ഇതുപോലെ തന്നെ റെഡ് ഫ്ലാഗ് ഉണ്ടാവും. അപ്പം ഇത് ഓരോ ഈ ഡെവലപ്പിംഗ് ഹസാർഡ്സിനും നമുക്ക് 5 points ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തെറ്റായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് 0 points കിട്ടാനുള്ള സാധ്യതയാണ്. ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഈ ആപ്പിനാണെങ്കിൽ 4.99 ആണ്, അല്ലെങ്കിൽ 5 pounds എന്ന് കൂട്ടിക്കോളൂ, നമുക്ക് ഏകദേശം 5 pounds ചിലവാകും നമുക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിന് ഒരു വിജയം കണ്ടെത്താൻ സാധിക്കും. അപ്പം പിന്നെ നമുക്ക് ഈ തിയറി ടെസ്റ്റിന് ഏകദേശം 23 pounds നമ്മൾ തിയറി ടെസ്റ്റിന് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് നമുക്കെടുത്ത ആ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 23 pounds.
അപ്പം പിന്നെ നമുക്ക് ഈ തിയറി ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതിന് തൊട്ട് നമുക്ക് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷമേ നമുക്ക് അടുത്തൊരു പ്രാക്ടിക്കൽ ടെസ്റ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ UK വന്നിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് റോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ എത്തും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പം നല്ല നല്ല പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഔട്ട്, അരുൺ കോശി. ബൈ ബൈ.